നമസ്കാരം. വെർബൽ റേപ്പ് ആഫ്റ്റർ ദ റേപ്പ് ഈ പദപ്രയോഗം ഇന്ന് നടത്തിയത് നജ്മ തബ്ശിറയാണ്, ഹരിതയിലെ ചുണക്കുട്ടി. ഒരുപക്ഷെ ലീഗ് നേതൃത്വത്തിൽ കുറച്ചെങ്കിലും ഉളുപ്പോ അന്തസ്സുള്ള ടീംസ് ഉണ്ടെങ്കിൽ പരിപാടി നിർത്തിപ്പോണതാണ് അന്തസ് എന്ന് പറയുന്നത്. അതായത് പെൺകുട്ടികൾ തുറന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അവരുടെ നിലപാട് വിശദീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഹരിത വിഷയവുമായി ബന്ധപ്പെട്ട് പുകമറ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് നടപടിയോട് നടപടി, അതായത് തോന്നിവാസം, വായി തോന്നിയ അശ്ലീലം മുഴുവൻ അല്ലെങ്കിൽ തോന്നിവാസം മുഴുവൻ ആ പെൺകുട്ടികൾക്ക് നേരെ പ്രയോഗിച്ച ഒരു വ്യക്തിയെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു സംഘടനയെ പിരിച്ചുവിടുന്നു. പോരാത്തതിന് ആ സംഘടനയിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ നിലപാട് സ്വീകരിച്ച അവർക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ പെൺകുട്ടികളെ പുറത്താക്കുകയും അവരെ പിന്തുണച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന കേട്ടുകേൾവിയില്ലാത്ത ഒരു നീതി. ലീഗ് നേതൃത്വത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കുറച്ചെങ്കിലും അന്തസ്സോ ഒളിപ്പോ ഉണ്ടെങ്കിൽ പരിപാടി നിർത്തി പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം കാലഹരണപ്പെടാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ പെൺകുട്ടികളുടെ നിലപാടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, എന്തൊരു ക്ലാരിറ്റിയാണ് അവർ സംസാരിച്ചത്. കാര്യങ്ങളെ കൃത്യമായി വ്യക്തതയോടുകൂടി അവരെ ഇത്രയും കാലം പൊതുസമൂഹത്തിന്റെ മുന്നിൽ എന്തൊക്കെ പറഞ്ഞ് നിങ്ങൾ അവഹേളിക്കാൻ ശ്രമിച്ചോ അതിനുള്ള ഉത്തരമെല്ലാം അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയവും അവർ വിശദീകരിച്ചിട്ടുണ്ട്. ഇത്രയും ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്ന ഏത് ലീഗ് നേതാവുണ്ട്? ഈ നജ്മ തബ്ശിറെ പോലുള്ള വ്യക്തികൾ അവരൊക്കെയാണ് ഇനിയുള്ള കാലങ്ങളിൽ രാഷ്ട്രീയത്തിൽ മുൻപന്തിയിൽ വരേണ്ടത്. അതിൽ കൊടിനിറമൊന്നുമില്ല, കാര്യം കാഴ്ചപ്പാടുണ്ട്, ദീർഘവീക്ഷണമുണ്ട്, ചില മനോഭാവങ്ങളെ തുറന്നെതിർക്കാനുള്ള ആർജവുമുണ്ട്, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള ശേഷിയുണ്ട്. അത്തരം പെൺകുട്ടികളെയാണ് ഇത്രയും കാലം നിങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷവിത്തുണ്ടല്ലോ പി കെ നവാസ്, അവർ ഈ പറയുന്ന പെൺകുട്ടികളെയാണ് വേശി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചത്. ഇതിൽ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ആരാണ് കുടുംബത്തിൽ പറഞ്ഞതെന്നുള്ളത്. ഈ നവാസിനെ പോലുള്ള വിഷ ജന്തുക്കൾ വളർന്നു വന്നാൽ ഈ നാടിന് ആപത്ത് തന്നെയാണ്. ഈ ഞരമ്പ് രോഗികളുടെ ടൈപ്പിലുണ്ടല്ലോ, അതായത് എതിരഭിപ്രായം പറയുന്നവരെ വായിൽ തോന്നുന്ന അശ്ലീലങ്ങൾ പറഞ്ഞ് വായടപ്പിക്കുക എന്നുള്ള ഒരു സമീപനം, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ആയതുകൊണ്ട്. നിങ്ങളൊക്കെ ആരാണ് സംസ്കാരം പഠിപ്പിച്ചത്? ഇതാണോ ലീഗിന്റെ സംസ്കാരം? സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്തവരാണോ ലീഗ് നേതാക്കന്മാർ? അല്ലെങ്കിൽ മോശമായ ഒരാൾ ഇടപെട്ടാൽ അയാളെ തിരുത്താൻ ശേഷിയില്ലാത്ത കുറെ നേതാക്കന്മാർ 50 ദിവസമാണ് ആ പെൺകുട്ടികളുടെ പരാതിയുടെ പുറത്ത് കയറി അടയിരുന്നത്, എന്നിട്ട് നടപടിയെടുക്കാതെ അവരെ തന്നെ കുറ്റം പറഞ്ഞ് അവർ സ്വീകരിച്ച നിലപാടിനെ വിമർശിച്ച് ആ സംഘടനയെ തന്നെ നിങ്ങൾ പിരിച്ചുവിടാൻ തയ്യാറായിരിക്കുകയാണ്? എങ്ങനെയാണ് ഈ സംവിധാനം വളരുന്നത്? പുരോഗമന ചിന്തയില്ലാത്ത ആ പെൺകുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ആശയങ്ങളെ നയിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാരാണ്. ആ ആൾക്കാരുടെ മനോഭാവമാണ് മാറേണ്ടത്. ശരിയാണ്, ഈ മനോഭാവം, ഈ ക്ഷുദ്ര ജീവികൾക്കുണ്ടായിരിക്കുന്ന ശൈലിയിലുള്ള മനോഭാവങ്ങൾ, അതാണ് ലീഗ് നേതൃത്വത്തെ നയിക്കുന്നത്. അവർ മാറിയാലേ ഈ സംവിധാനം ഇനി രക്ഷപിടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പച്ച പിടിക്കത്തുള്ളൂ. നിങ്ങൾ ആ പെൺകുട്ടികളെ നിശബ്ദരാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്, അവരെ വീട്ടുകാരെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, അവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ചരടുവലി നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് അവർ അവരുടെ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചതോടെ ആ പെൺകുട്ടികളൊന്ന് മോശക്കാരല്ല, ഈ സമൂഹത്തെ നയിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്, വിഷയത്തെ നേരെ ചെവിയെ അവതരിപ്പിക്കാൻ കഴിവുള്ളവരാണ്. ഈ ലീഗിന്റെ കുഞ്ഞാപ്പമാരൊക്കെ സംസാരിക്കുന്ന ഭാഷ ഇപ്പോഴും കേട്ടിട്ടുണ്ട്. അതായത് ഇ ടി മുഹമ്മദ് ബഷീർ ആയിക്കോട്ടെ, കെ പി എ മജീദ് ആയിക്കോട്ടെ, കുഞ്ഞാലിക്കുട്ടി ആയിക്കോട്ടെ, പി എം എ സലാം ആയിക്കോട്ടെ, ആരാണെന്ന് വൃത്തിയായിട്ട് 4 വാചകം പറയുന്നത്, അതിനേക്കാൾ അന്തസ്സോടുകൂടി സംസാരിക്കുന്നുണ്ട്. ഇവരെയൊക്കെ അല്ലേ നിങ്ങൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നത്? കാര്യം നിലപാടുണ്ട്, അവർക്ക് അഭിപ്രായമുണ്ട്. നിങ്ങൾ വരച്ചിട്ട് കൊടുക്കുന്ന വരകളിലൂടെ നടക്കാൻ അവർക്ക് താല്പര്യമില്ല. നിങ്ങൾ വരയ്ക്കുന്ന ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറത്തല്ല, അതിനിപ്പുറത്ത് വന്ന് നിൽക്കാൻ ശേഷിയുണ്ട്. അപ്പോ അവരെ പെണ്ണായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അത്തരം പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് സ്ത്രീ എന്ന നിലയ്ക്ക് എന്തോ മോശമാണല്ലോ. ഇതാണോ ലീഗ് അവരുടെ അണികളെ പഠിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്? സ്ത്രീകൾ നിലപാട് പറഞ്ഞാൽ മോശക്കാരാണ്, അവരെ ദേശി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുക, ഇതാണ് ലീഗിൽ നിന്ന് ഇപ്പോ പുറത്തു പോകുന്ന ഒരു കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പോ ഈ സംവിധാനത്തിലൂടെ ഇപ്പോൾ കൃത്യമായി വെളിവാകുന്ന ഒരു കാര്യമുണ്ട്, ഹരിതയിലെ പെൺകുട്ടികൾ തന്നെയാണ് ശരി. അവർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ അവർ ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ തലമുറയുടെ പ്രതീകമായിട്ടാണ്. അവരുടെ കാഴ്ചപ്പാടുകളും അവർ പറയുന്ന അഭിപ്രായങ്ങളും ഈ നാട് ചെവിക്കൊള്ളും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പഴഞ്ചൻ തത്വശാസ്ത്രമായി നടക്കുന്ന നിങ്ങളെയൊക്കെ
കാലം തള്ളിക്കളയും ഈ പറയുന്ന നിങ്ങളുടെ അതായത് നേതൃത്വത്തിലൂടെ ഈ പറയുന്ന ലീഗ് എന്ന സംവിധാനം തകരാൻ പോവുകയാണ് നിങ്ങളൊക്കെ നയിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് എങ്ങനെയാണ് യുവജനങ്ങൾ ആകർഷിക്കപ്പെടുന്നത് നിങ്ങൾ നയിക്കുന്ന പാർട്ടിയിൽ ആകർഷിക്കപ്പെടും അടിമക്കണ്ണുകൾ അടിമക്കണ്ണുകളെ കൊണ്ട് എല്ലാ കാലവും ഒരു പാർട്ടി മുന്നോട്ട് പോയ ചരിത്രമില്ല അതായത് കുഞ്ഞാലിക്കുട്ടിയിലൂടെ ലീഗ് എന്ന പ്രസ്ഥാനത്തിന് അധപ്പതനം ഉറപ്പാവുകയാണ് ഇനി അതിനൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് അവസാനത്തെ ആണിയടിക്കുകയാണ് ഹരിതയിലെ പെൺകുട്ടികൾ അവർ ഭരണഘടന ഉയർത്തിക്കാട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് ലിംഗസമത്വം കൊടുക്കാൻ പറ്റാത്ത അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഈ സംവിധാനമൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും ഇത്തരം മനോഭാവങ്ങൾ ഇതിൽ നിന്ന് മാറാതെ ആ മനോഭാവങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന പെൺകുട്ടികൾ അവരാണ് ശരിയെന്ന് കാലം തെളിയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട।